നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. രാജയോഗ തുല്യമായിട്ടുള്ള പദവികൾ വഹിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. രാജയോഗം തന്നെ അനുഭവിക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ജീവിതം അപ്പാടെ മാറിമറിയുന്ന കുറച്ച് നക്ഷത്രക്കാർ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ വന്നു ചേരുന്നു. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത് ഐശ്വര്യത്തിന്റെയും നേട്ടത്തിന്റെയും നാളുകളാണ്. ഇവിടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരാൻ പോവുകയാണ്. ഏതൊരു പ്രശ്നവും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പ്രശ്നപരിഹാരം അവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ മിന്നുന്ന നേട്ടങ്ങളൊക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. സമ്പാദ്യം വർദ്ധിക്കും. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ ഉന്നതി കാണാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളുള്ള ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജോലിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുക എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വിദ്യാലാഭം ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ്. എല്ലാ വിദ്യാതടസ്സങ്ങളും മാറും. വിദ്യാഭ്യാസ കാലത്തെ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. പരീക്ഷാ വിജയമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഉയർച്ചകൾ വന്നിച്ചേരാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. രാജയോഗ തുല്യമായിട്ടുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു കൊല്ലക്കാലം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടൊക്കെ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ ഉന്നതികളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം. ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. നല്ല സമയം കുറിക്കുന്ന മാത്രയിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിസമ്പന്ന യോഗം തന്നെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം. ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന പണം ഒരുപാട് ഇവരുടെ കൈകളിലേക്ക് ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മാറ്റം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. വലിയ ഉയർച്ചകൾ, വലിയ ഉന്നതികളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഒന്നിച്ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഉയർച്ചകൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത്. മികച്ച നേട്ടങ്ങളുടെ ഒരു വർഷമായിരിക്കും ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമ്പന്ന പദവി വരെ ലഭിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്ത് കാര്യം വിചാരിച്ചാലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉന്നതിയും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടനവധി അവസരങ്ങളാണ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക്
ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിനൊക്കെ പൂർണ്ണ തോതിലുള്ള വിജയം ഇവർക്ക് സുനിശ്ചിതമായിരിക്കും. വിജയം ഇവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും വന്നു ചേരുന്ന സമയമാണ്. ജയിക്കാനായി ജനിച്ചവൻ എന്ന ഒരു സമീപനം ഇവർക്കുണ്ടാകും. സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. പൂർണ്ണാരോഗ്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസമാധാനത്തോടുകൂടി ഈ നക്ഷത്രക്കാർ ഇതുചേരാൻ പോകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ആയിലം നക്ഷത്രമാണ്. ആയിലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. സാമ്പത്തിക മുന്നേറ്റമുണ്ടാകുന്നു, ഉയർന്ന വരുമാനമുണ്ടാകുന്നു. ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസരമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. സമ്പാദ്യം വർദ്ധിക്കുന്നു, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടനവധി അവസരങ്ങൾ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഒട്ടനവധി ഉയർച്ചയുടെ, നേട്ടത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഒരു സമയമാണ്. ഇവർക്ക് ലാഭം വർദ്ധിക്കുന്നു. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യമാണെങ്കിലും ഇപ്പോഴുള്ള ബിസിനസ്സിൽ ഉയർച്ച വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഈശ്വരാധീനമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഉദിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. കടബാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പിരിമുറുക്കം ഇത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ നേട്ടമാണ്, ഉയർച്ചയാണ്, സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മിന്നുന്ന വിജയമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നതും ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ്. വിവാഹത്തിന് ഒരുങ്ങുന്ന അല്ലെങ്കിൽ വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും നേട്ടത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു. കുടുംബത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും മിണ്ടുന്ന വിജയമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് ഇവർക്കുണ്ടാകുന്നത്. നല്ലൊരു സന്താന ഭാഗ്യത്തിന്, സന്താന സൗഭാഗ്യത്തിനുമൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളാണ്, മികച്ച ഉയർച്ചകളാണ്, സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം അനീഡം നക്ഷത്രമാണ്. അനീഡം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു സമയം ഒന്നിച്ചേരുന്നു. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുന്നതിനും ഏറ്റവും നേട്ടത്തോടുകൂടി, ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. സമ്പന്ന പദവിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ക്രിക്കട്ടയാണ്. ക്രിക്കട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഒരു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മിന്നുന്ന ഉയർച്ചകൾ, മിന്നുന്ന നേട്ടങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പന്ന പദവി, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇതൊക്കെ ജീവിതത്തിൽ നേട്ടത്തോടുകൂടി, ഉയർച്ചയോടുകൂടി, സാമ്പത്തിക മുന്നേറ്റത്തോടുകൂടി ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്നു. മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. രാജ്യോഗ തുല്യമായ
അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ചുറ്റുണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറി നിൽക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യം തിങ്ങി വിളങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഏറെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വന്നതേയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.